കഴിഞ്ഞ ഒരു ഹാർഡ് കോർ എപ്പിസോഡിൽ 10,000 ബ്ലോക്സ് സ്ട്രൈറ്റ് ഓവർ വേൾഡ് മൈൻ ചെയ്യുന്നതായിട്ട് ഞാൻ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിന് ഭയങ്കര ഒരു സപ്പോർട്ട് എന്ന് വെച്ചാൽ, ഞാൻ പ്രതീക്ഷിച്ചാൽ അപ്പുറത്തൊരു സപ്പോർട്ടായിരുന്നു. ഞാൻ വിചാരിച്ച സപ്പോർട്ടൊന്നും കിട്ടത്തില്ലായിരിക്കും, ബട്ട് ഭയങ്കര സപ്പോർട്ട് കിട്ടി ഗൈസ്. ആൻഡ് നമുക്ക് ഒരുപാട് ഫീഡ്ബാക്ക്സ് വന്നായിരുന്നു, ഇതുപോലെ നെതറിലും അതുപോലെ തന്നെ എൻഡിലും ചെയ്യണമെന്ന്. നമ്മൾ എന്തായാലും ഇന്ന് നെതറിൽ 10,000 ബ്ലോക്സ് സ്ട്രൈറ്റ് മൈൻ ചെയ്യാൻ പോവാണ് ഗൈസ്. ലെറ്റ്സ് ഗോ. സോ പ്ലീസ് സബ്സ്ക്രൈബ്. അപ്പൊ ഇതിനായിട്ട് നമുക്ക് വലിയ സംഭവങ്ങളൊന്നും വേണ്ട, ജസ്റ്റ് പിക്കാക്സ് ആണ് മെയിൻലി വേണ്ടത്. സോ അന്ന് ഞാൻ ഇതിന് വേണ്ടിയിട്ട് എടുത്ത് വെച്ചോ കുറെ പിക്കാക്സ് ഉണ്ടായിരുന്നു, അതൊക്കെ ഇപ്പോഴും ഇവിടെ തന്നെ ഉണ്ട്. ഇത് ഏകദേശം ഫുൾ ഡ്യൂറബിലിറ്റി തീരാറായി, ആൻഡ് ഇത് പകുതി ഉണ്ട്, ആൻഡ് ഇത് രണ്ടും അൺടച്ച്ഡ് ആണ്, നമ്മൾ എടുത്തിട്ട് പോലുമില്ല. അപ്പോൾ ഇത് ഇത്രയും നമുക്കൊന്ന് റെഡിയാക്കി എടുക്കണം. ഓക്കെ, മെൻറ്റിങ് കിട്ടി, മൂന്നെണ്ണം ഒന്ന് റെഡിയാക്കി എടുക്കണം. ആൻഡ് ഓഫ് കോഴ്സ് എൻ്റെ ഇരിക്കുന്ന ഈ ഒരെണ്ണം കൂടെ ഒന്ന് റെഡിയാക്കണം. മെൻറ്റിങ് വേണോ അതിന്? അപ്പോൾ ഇനി ഇതിനകത്ത് ആകെ കൂടെ വരുന്ന ആദ്യത്തെ ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, എൻ്റെ ഒരു സിൽ ടച്ച് ഇല്ല. അപ്പോൾ അതിനായിട്ട് ആദ്യം നമുക്കൊരു ആക്സ് ഉണ്ടാക്കണം. സോ ആക്സിനുള്ള ഐറ്റംസ് നമുക്കൊരു ആക്സ് ഉണ്ടാക്കിയേക്കാം, അതുപോലെ നമുക്ക് കുറച്ച് ലാപ്പിസ് ലസൂലിയും കൂടെ എടുക്കാം. ആൻഡ് നേരെ എൻഡിലേക്ക് പോവാം, സോറി ഫസ്റ്റ് നെതറിലേക്ക് പോവാം. എന്നിട്ട് നേരെ ഇവിടുന്ന് പറന്ന് എൻഡിലൊരു പോർട്ടൽ നമ്മൾ വെച്ചിട്ടുണ്ട്. എൻഡിലല്ല, ലൈക്ക് എൻ സ്ട്രോങ് ഹോൾഡിലേക്ക് ഒരു പോർട്ടൽ ഉണ്ട്, അത് ഇവിടെ കണ്ടാണ്. ഞാൻ കുറേ ആയി കളിച്ചിട്ട് കേട്ടോ, അതുകൊണ്ടല്ല മറന്നൊക്കെ പോയി. നമ്മുടെ വിദർ സ്കെൽട്ടൺ ഫാം എങ്ങനെ ഓടുന്നതെന്ന് ജസ്റ്റ് ഒന്ന് നോക്കട്ട്. ഓക്കെ, റണ്ണിങ് ഫൈൻ. ഓക്കെ, നമ്മളെ ഉദ്ദേശിച്ച് അടിക്കുന്നതാണോ അവന്മാർ? അതിനുശേഷം എനിക്ക് ഈ ഒരു ആക്സിനകത്ത് സിൽ ടച്ച് ഇടണം. എൻ്റെ കയ്യിൽ സിൽ ടച്ച് ഉണ്ടോയെന്ന് ചോദിച്ചാൽ, ഒന്ന് കഥവ് തുറക്കാൻ കാത്തിരിക്കുക അല്ലേ. അങ്ങനെ എൻ്റെ നിന്ന് രക്ഷപ്പെട്ടവരാരും ഇതുവരെ പോയിട്ടില്ലടാ. ഒന്നു നീ ആരടാ? ഉമ്മാരുടെ ബടനോ? നിന്നെ ആദ്യം വിട്ടു ഞാൻ. കാണണോടാ, എടാ കാണണോടാ നിനക്ക്. അയ്യോ, കാണിച്ചു കൊടുക്കാൻ ബ്ലോക്കും ഇല്ലല്ലോ. എടാ വാടാ, എടാ വാടാ, ധൈര്യം എടുക്കാമെങ്കിൽ വാടാ. എടാ ഇന്ത പക്കം വാടാ, വന്നിട്ട് ഇങ്ങനെ വെറുതെ ഇരിക്കാനല്ലേ പറ്റൂടാ. പോയില്ലേ, കയ്യിൽ നിന്ന് പോയില്ലേ? ഇല്ല, ഇല്ല ആവശ്യം ഉണ്ടായിരുന്നോ? ആൻഡ് നമുക്ക് ഏകദേശം 12 എണ്ണം കിട്ടി, അത് മതി. ഓക്കെ, ഇപ്പോഴത്തേക്ക് അത് മതി നമുക്ക്. ഇവിടുന്ന് ഒരു ബുക്കും കൂടെ എടുത്തേക്കാം. ആൻഡ് നമ്മുടെ സിൽ ടച്ച് വില്ലേജർ ഉള്ളത് ആ ഒരു ഭാഗത്താണ്, അവിടുന്ന് വേണം നമുക്ക് ഒരു സിൽ ടച്ചിൻ്റെ ബുക്ക് വാങ്ങിച്ച് അത് ആൻവില് വെച്ച് ഇതിനകത്ത് ഇടാം. താങ്ക് യു. ഇവിടെ വയ്ക്കുക, ഇവിടെ വയ്ക്കുക, ഇങ്ങനെ എടുക്കുക. ലെറ്റ് മീ ആസ്ക് യു എ ക്വസ്റ്റ്യൻ, യു ഇഡിയറ്റ്. നീ ഇവിടെ നിന്നാ അടുത്ത ഗോളം എങ്ങനെ സ്പോണാവും? ഇങ്ങോട്ട് പാടാ, ഇവന്മാർ രണ്ടുപേരും ഇതിനകത്ത് തിരളി ഇട്ടാലല്ലേ കാര്യങ്ങൾ നടക്കൂ. ആ നീ അവിടെ ഇരിക്കുന്നു, അവിടെ നിന്നു മറ്റവനെ വിളിച്ചുകൊണ്ട് ഇട്ടു. മിസ്റ്റർ ഗോളം സർ, കം ഹിയർ. ചാടു ചാടു, വെള്ളത്തിൽ ചാടു. കമ്മോൺ കമ്മോൺ, ചാടു ചാടു, അത്രേ ഉള്ളൂ. എന്നിട്ട് അവിടെ കാണാൻ നിന്നോ. യു ഫൂൾസ്. എടാ ഇവിടെ നീ ലവ ഇല്ലേടെ, സോംബി ഇല്ലേ? സോംബി ചത്ത ഇല്ല, നമ്മുടെ സോംബി അവിടെ തന്നെ ഉണ്ട്. ആൻഡ് ഇനി അടുത്തതായി നമ്മൾ വെച്ച മെലൻസ് എല്ലാം വിളവെടുക്കാൻ വന്നിരിക്കുകയാണ്. ആൻഡ് ഗൈസ്, ഇവിടെ ഞാൻ ഫുള്ളൊന്നും എടുത്തില്ല, അപ്പോഴത്തേക്ക് തന്നെ അത്യാവശ്യം നമുക്ക് വേണ്ടതായിട്ടുണ്ട്. ഇതെല്ലാം കൊണ്ടൊന്ന് ഇവിടെ സെല്ല് ചെയ്യാം ഇവന്മാരടുത്ത്. ഓക്കെ, എനിക്കൊന്നും നമുക്ക് അത്യാവശ്യം വേണ്ടത് ഇത്ര ആയിട്ടുണ്ട്. ആൻഡ് ഞാൻ അവനെ ക്യൂർ ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ല ഇത് കിട്ടും, പക്ഷേ ഞാനിപ്പോൾ ക്യൂർ ചെയ്യാനൊന്നും നിൽക്കുന്നില്ല. നമ്മുടെ അത്യാവശ്യം എമറൽസും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഞാൻ ക്യൂർ ചെയ്യാനൊന്നും നിൽക്കുന്നില്ല. നമുക്ക് എമറൽ സോൾസ് ഉണ്ടല്ലോ, സോ പിന്നെ ഞാൻ ക്യൂർ ചെയ്യാൻ നിൽക്കുന്നില്ല. വേണമെങ്കിൽ നമുക്കൊരു എപ്പിസോഡ് ക്യൂർ ചെയ്യുന്നതായിട്ട് എടുക്കുക, എല്ലാ എല്ലാ വില്ലേജേഴ്സിനെയും ക്യൂർ ചെയ്യാനൊക്കെ ആയിട്ട് സെറ്റ് ചെയ്യാം. ഇപ്പം എനിക്ക് അത്യാവശ്യം എമറൽഡ് ഉള്ളതുകൊണ്ട് ഞാൻ വന്ന് 3 എണ്ണം വാങ്ങിക്കാം. താങ്ക് യു മൈ വില്ലേജർ. അതിനുശേഷം ഈ 3 പിക്കാക്സിലും നമുക്ക് മെൻറ്റിങ് ഇട്ട് കൊടുക്കാം. ഓ, എൻ്റെ നെഞ്ചുണ്ടല്ലേ ഗൈസ്, അവിടെ ഇടിച്ചു പോയി. ഇപ്പം തീർന്നേനെ ഓടി വീണ് കഴിഞ്ഞാൽ ടോട്ടോ ഒന്നും ഒരു കാര്യമേ അല്ല, നമ്മളെ രക്ഷിക്കത്തില്ല ടോട്ടോ ഒന്നും. ഇനി നമ്മുടെ 3 പിക്കാക്സും ഇനി എടുക്കുക, അതിനുശേഷം ഇതൊന്ന് മെൻറ്റ് ചെയ്തെടുക്കുക. അങ്ങനെ ഫൈനലി നമ്മൾ എല്ലാ പിക്കാക്സും ഹീൽ ചെയ്തെടുത്തിട്ടുണ്ട്. ആൻഡ് നമുക്കിതിൻ്റെ ആവശ്യമേ ഉള്ളൂ. ലെറ്റ്സ് ഗോ. ആൻഡ് ഒന്ന് വഴിമാറാവോ? അപ്പോൾ ഈ എന്തായാലും ആ സംഭവം റെഡി ആയിട്ടുണ്ട്. നമ്മളെ ടൂൾസ് ഏകദേശം ഫുള്ളി ഹീൽഡപ്പ് ആയി, അത് മതി. ആൻഡ് ഇനി എനിക്ക് ഇവിടുന്ന് ഒരു ഫ്രീ ഷൾക്കർ ബോക്സ് എടുക്കണം, ലൈക്ക് ആ ഇത് മതി. ടോട്ടം എടുക്കാനായിരുന്നു ശരിക്കും എൻ്റെ പ്ലാന്. ആൻഡ് ഇവിടെ ഫുൾ ഓഫ് ടോട്ടംസ് ആണ് ഗൈസ്, അതെടുത്തേക്കാം. അതുപോലെ ഒരു ഫ്രീ ഷൾക്കറും കൂടെ എടുത്തേക്കാം ഞാൻ. ആൻഡ് ഇവിടുന്ന് നേരെ പറക്കാൻ പോവാണ്. ആൻഡ് ഗൈസ്, നമ്മളിവിടെ വന്നിട്ടുണ്ടെങ്കിൽ ഇഷ്ടം പോലെ ടോട്ടം ഉണ്ട്. നമുക്ക് ഈ റെയ്ഡ് ഫാം ഉടനെ ഒന്നും കൂടി ഒന്ന് വർക്ക് ചെയ്യിക്കണം, കാര്യം നമ്മുടെ ടോട്ടം ഫുള്ളൊന്ന് റീഫില്ല് ചെയ്യാനുണ്ട് നമുക്ക്. ടോട്ടംസ് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ മൈൻ ചെയ്ത് പോകുന്ന വഴിക്ക് ലാവ കാണും. സോ ലാവയെ ഇടിച്ച് മരിക്കാനുള്ള ചാൻസസ് ഭയങ്കര കൂടുതലാണ്, അതുകൊണ്ട് തന്നെയാണ് നമ്മളിത് എടുക്കുന്നത്. ഓക്കെ, അപ്പോൾ 2 ഷൾക്കർ ഓഫ് ടോട്ടം റെഡി. നമ്മൾ ഓവർ വേൾഡ് ചെയ്ത് അത്ര പാടാകത്തില്ല ഗൈസ്, നമ്മുടെ നെതർ വരുമ്പോഴത്തേക്ക് അവിടെ നെതർ റാക്ക് ആയിരിക്കും കൂടുതലും. സോ അത് പെട്ടെന്ന് പെട്ടെന്ന് മൈനായി പൊക്കോളൂ, അത് വലിയ വലിയ ഇതൊന്നും ഇല്ല, വലിയ പാടൊന്നും ഇല്ല, അതുകൊണ്ട് അതിപ്പം ഒരു വിഷയമായിട്ട് വരുത്തില്ല നമുക്ക്. ഓക്കെ ഗൈസ്, അപ്പം എന്തായാലും നെതറിലേക്ക് കയറുന്നതിന് മുമ്പ് നമുക്ക് കുറേ ടോട്ടം ഒന്ന് കയ്യിലോട്ടെടുത്ത് വെച്ചേക്കാം. എപ്പോഴൊക്കെയാണ് പെട്ടെന്ന് ആവശ്യം വരിക എന്ന് പറയാൻ പറ്റൂല. സോ
കുറച്ചെടുത്ത് വെച്ചേക്കാം. ആൻഡ് നമുക്ക് ഇനിയിപ്പോൾ നേരെ ആൻഡ് ഗൈസ് ഇതിന് നമുക്ക് ഇനിയിപ്പോൾ നല്ലൊരു ലാവ പൂളൊന്നും കാര്യങ്ങളൊന്നും ഇല്ലാത്ത ഒരു അത്യാവശ്യം തരക്കേടില്ലാത്തൊരു സ്ഥലം നോക്കി അങ്ങ് എടുത്തേക്കാം. ഇത് വലിയ തരക്കേടില്ല ഗൈസ്. ഓക്കെ ഗൈസ്, ഇവിടുന്ന് ഏകദേശം നമുക്കൊരു വൈ ലെവൽ 14 പോകണം, എന്നിട്ട് വേണം നമുക്ക് മൈൻ ചെയ്ത് തുടങ്ങാനായിട്ട്. എന്ത് വൈ ലെവൽ 14? ഓക്കെ ഗൈസ്, നമുക്ക് ഇവിടുന്ന് തന്നെ അങ്ങ് തുടങ്ങിയേക്കാം. വൈ ലെവൽ 14 എന്നാണ് പറയുന്നത്. സോ നമുക്ക് എന്തായാലും വൈ ലെവൽ 14 വരെ ഒന്ന് മൈൻ ചെയ്യാം. 14 ഏറ്റവും കൂടുതൽ വെയിൻസ്. ഓ നോ, ഇവിടെ അങ്ങ് മൈൻ ചെയ്യാൻ നടക്കത്തില്ല ഗൈസ്. നമുക്ക് കുറച്ച് അങ്ങോട്ടങ്ങോട്ട് പോയി നോക്കാം. എൻ്റെ വേൾഡിൻ്റെ ഓവർ വേൾഡ് മാത്രമല്ല, നെതറും ചങ്കൊക്കെ എറായി എറായി ഇരിക്കുന്ന സ്ഥലമെന്ന് തോന്നുന്നു. ആൻഡ് ബസാൾട്ടൽറ്റ വേണ്ട, ബസാൾട്ടൽറ്റ ഭയങ്കര പാടാണ് മൈൻ ചെയ്യാനൊക്കെ. നമുക്ക് നല്ലൊരു ബയോം നോക്കി എടുക്കാം. ഞാൻ ലാവയിൽ ഇറങ്ങിയതാണ്, നോ വറീസ്, ബിക്കോസ് ഒരു ടോട്ടം പൊട്ടിയാലും എനിക്ക് വിഷയമല്ല. ഓക്കെ ഗൈസ്, ഇതാണ് വൈ ലെവൽ 14. ഇവിടുന്ന് നമുക്ക് മൈൻ ചെയ്ത് തുടങ്ങണം. ആൻഡ് ആദ്യം നമുക്ക് ഇവിടുന്ന് ഒരു ഏരിയ ക്ലിയർ ചെയ്യാം. അപ്പോൾ ഗൈസ്, നമ്മൾ ഏകദേശം ചെറിയൊരു ഹോള് പോലെ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. ആൻഡ് ഇനി എൻ്റെ പ്ലാൻ എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എൻ്റെ ഒരു സിൽട്ടച്ച് പിക്കാക്സ് ഉണ്ട്, അതങ്ങ് അകത്ത് വെക്കാം. എന്നിട്ട് നമുക്ക് നമ്മുടെ സാധാ പിക്കാക്സ് വെച്ച് മൈൻ ചെയ്യാം. കാര്യം അല്ലെങ്കിൽ എൻഡർ ചെസ്റ്റൊക്കെ എടുക്കാൻ വലിയ ബുദ്ധിമുട്ടായിരിക്കും. സോ എന്തായാലും നമ്മൾ തുടങ്ങുകയാണ് ഗൈസ്. ഇവിടം വെച്ച് തുടക്കം കുറിക്കുകയാണ് ഗൈസ്. നെതർ ആയതുകൊണ്ട് തന്നെ നല്ല സുഖമാണ് കേട്ടോ കുഴിക്കാൻ, അത് പറയാതിരിക്കാൻ പറ്റത്തില്ല ഗൈസ്. പിന്നെ ഈ ഇടയ്ക്ക് ഗ്രാവൽ വരുന്ന ഭാഗങ്ങളെ ഉള്ളൂ ഇച്ചിരി ഒരു പ്രശ്നം വരുന്നത്. ആൻഡ് യെസ്, നമ്മുടെ ഫേസ്റ്റ് പീസസ് ഓഫ് ഏൻഷ്യൻ്റ് ഡിബ്രീസ് ഹിയർ ഗൈസ്. എൻ്റെ പൊന്നും അടിപൊളി അടിപൊളി. ഓ, രണ്ടെണ്ണം കിട്ടി. ഇനി ഇവിടെ വല്ലതും ഉണ്ടോ? ഗൈസ് കണ്ടില്ല, നമ്മൾ 1000 ബ്ലോക്കിൽ നിന്ന് തുടങ്ങി 1000. ഞാനിവിടാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അവിടാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്തത്. പിന്നെ അവിടുന്ന് അങ്ങോട്ട് 1000 ബ്ലോക്ക് മൈൻ ചെയ്തു. കാര്യം നമുക്ക് ഒരു സ്ട്രെയിറ്റ് ലൈൻ ആകുമ്പോഴത്തേക്ക് നമുക്ക് ഒരു ബ്ലോക്കിൽ നിന്ന് തുടങ്ങി ഇത്ര വരെ എന്ന് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഞാൻ അങ്ങോട്ട് 1000 ബ്ലോക്ക്സ് മൈൻ ചെയ്തു. ആൻഡ് പിന്നുള്ളത് ഇങ്ങോട്ടാണ് ചെയ്തിരിക്കുന്നത് ഞാൻ എന്തായാലും. ഓക്കെ, സോ ഇവിടാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്തത്. ഇവിടുന്ന് ഇനി നമുക്ക് ലൈക്ക് നമ്മളിപ്പോൾ തന്നെ 1000 ബ്ലോക്ക്സ് മൈൻ ചെയ്ത് കഴിഞ്ഞു ഗൈസ്. ഓക്കെ, അപ്പോൾ നെതറിൽ മൈൻ ചെയ്യുന്നത് ഭയങ്കര എളുപ്പമായിരിക്കും. സോ എന്തായാലും നമുക്ക് കണ്ടിന്യൂ ചെയ്യാം ഗൈസ്. ആൻഡ് തുടങ്ങിയില്ല, അതിന് മുമ്പ് തന്നെ നമുക്ക് അടുത്ത പീസ് ഓഫ് ഏൻഷ്യൻ ഡെബ്രി. യെസ്, 1, 2 പീസസ് ഓഫ് ഏൻഷ്യൻ ഡെബ്രി കിട്ടി ഗൈസ്. ആൻഡ് ഗൈസ്, ഞാൻ ഇതുപോലുള്ള വലിയ ലാവ പൂളുകളിലൊക്കെ ഇങ്ങനെ കടന്നു വരുമ്പോഴത്തേക്കേ ഗൈസ് ചില സമയങ്ങളിൽ നമ്മളിപ്പോൾ 14 തുടങ്ങിയത്, ഇപ്പം 19 എത്തി. അതുകൊണ്ട് ഇനിയിപ്പോൾ നമ്മളെന്താ കുറച്ച് മുകളിലേക്കായി പോയി നമ്മൾ. റിയലി സോറി, അത് പറ്റത്തില്ല. എന്നാലും 14 ഭയങ്കര ലാവയാണ്. ബട്ട് സ്റ്റിൽ 22 ഇത്ര വരാണ് നമുക്ക് മൈൻ ചെയ്യാവുന്നത് ഡെബ്രിസിന് വേണ്ടിയിട്ട്. ആൻഡ് ഇവിടെ ഫുള്ള് ലാവയാണല്ലോ പൊന്നി. ഷടാ, അയ്യോ, അവിടെയും ലാവ. തൊടുന്നിടത്തെല്ലാം ലാവയാണല്ലോ എൻ്റെ പൊന്നു. ദിസ് വാസ് എ റിയലി ബാഡ് ഐഡിയ എന്ന് വേണമെങ്കിൽ പറയാം. ഗൈസ്, അവിടെ ഭയങ്കര ലാവയുടെ ഇഷ്യൂസ് കൊണ്ട് നമ്മൾ ചില സമയങ്ങളിലൊന്ന് ലെവൽ മാറുന്നുണ്ട്. ബട്ട് ആലോചിക്കണം, അങ്ങനെയുള്ള ലെവലാണ് മാറുന്നത്. ബട്ട് വി ആർ മൈനിങ് ഇൻ എ സ്ട്രെയിറ്റ് ലൈൻ. ഓക്കെ, അത് നിങ്ങൾ മറക്കരുത്, വി ആർ മൈനിങ് ഇൻ എ സ്ട്രെയിറ്റ് ലൈൻ. പിന്നെ ലാവ ഇല്ലാത്ത സ്ഥലങ്ങൾ വരുമ്പോഴത്തേക്ക് നമ്മൾ താഴേക്കും കൂടെ മാറുന്നതായിരിക്കും. അങ്ങനെ പറ്റൂ ഗൈസ് നമുക്ക് ചെയ്യാനായിട്ട്. ആൻഡ് ഗൈസ്, നമ്മുടെ അടുത്ത പീസ് ഓഫ് ഏൻഷ്യൻ ഡെബ്രിസ്, ഈ ലെവലിലും ഡെബ്രിസൊക്കെ ഉണ്ട് കേട്ടോ. ഇല്ലെന്നല്ല, ഈ ലെവലിലും ഡെബ്രിസൊക്കെ ഉണ്ട്, കണ്ടില്ലേ, ഈ ലെവലിലും ഡെബ്രിസ് ഉണ്ട്. പക്ഷേ ചില സ്ഥലങ്ങളിൽ അടിയിൽ ഭയങ്കര ലാവ് വരുമ്പോഴത്തേക്കാണ് നമ്മൾ ജസ്റ്റ് ഒന്ന് താന്ന് കൊടുക്കുന്നത്, അല്ലെങ്കിൽ ഫുള്ള് നമ്മളിങ്ങനെ തന്നെ അടിക്കും പോണത്. ഗൈസ്, ഇത് മൈനിങ് ഇന്നെ സ്ട്രെയിറ്റ് ലൈൻ എന്ന് പറയുന്നതിന് പകരം ബ്രിഡ്ജിങ് ഇന്നെ സ്ട്രെയിറ്റ് ലൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ര നല്ലതായിരിക്കും. കാര്യം നമ്മൾ ഫുള്ള് ബ്രിഡ്ജിങ് ആണ് ചെയ്യുന്നത്. കാര്യം എൻ്റെ അടി കൂടെ പോകാനേ പറ്റുന്നില്ല. നമുക്ക് നമ്മൾ ഒരുപാട് ട്രൈ ചെയ്തു, ഒരുപാട് നേരം കൊണ്ട് ഇതിന് തന്നെ ട്രൈ ചെയ്യുകയാണ്, പക്ഷേ നടക്കുന്നില്ല. സോ നമ്മൾ ചെറുതായിട്ടൊരു പരിപാടി ഒന്ന് മാറ്റി, നമ്മൾ എന്തായാലും മൈൻ ചെയ്യേണ്ട സ്ഥലം എത്തുമ്പോൾ മൈൻ ചെയ്യുന്നുണ്ട്. പക്ഷേ ഇടയ്ക്ക് ഇങ്ങനെ വലിയ വലിയ ഹോൾസ് വരുമ്പോൾ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഇതിപ്പം ഓവർ വേൾഡിൽ നമ്മൾ ചെയ്തപ്പോൾ കേവ്സ് ഒക്കെ വരുമ്പോൾ നമ്മൾ അങ്ങനെയാണ് ചെയ്തത്, ജസ്റ്റ് ഇതുപോലെ ബ്രിഡ്ജ് സ്കിപ്പ് ചെയ്ത് അങ്ങ് പോകും. സോ അതാണ് നമ്മുടെ പരിപാടി, അത്രയേ ഉള്ളൂ. ഗൈസ്, ഞാൻ ഒരു കാര്യം പറയാം ഗൈസ്,
ഇത് ഒട്ടും ഒരു ലൈക്ക് വലിയൊരു കണ്ടന്റ് ആയിട്ട് എനിക്ക് തോന്നുന്നില്ല ഗൈസ്. കാര്യം ഇത് ഒട്ടും ടഫല്ല. നമ്മൾ ഇതിന് മുമ്പിൽ ഓവർ വേൾഡിലൊക്കെ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുൾ ബ്ലോക്സ് ആയിരുന്നു, ഇടയ്ക്കൊക്കെ ആയിരുന്നു കേവ് ഒക്കെ വരുന്നത്. ബട്ട് ഇത് ഫുൾ കേവ് ആണ്. ലൈക്ക് വേറെ ഇങ്ങനെ മൈൻഡ് ചെയ്യാൻ കുറച്ച് ടൈമേ ഉള്ളൂ നമുക്ക്. അതുകൊണ്ട് തന്നെ ഒരു പിക്കാക്സ് പോലും തീർന്നില്ല. അപ്പോൾ നിങ്ങളൊരു കാര്യം ചെയ്യുക, നിങ്ങൾ ടഫ് കണ്ടൻസ് കമൻറ്റ് ചെയ്യുക ഗൈസ്. അതാണ് നമുക്ക് വേണ്ടത്, ടഫ് കണ്ടൻസ് കമൻറ്റ് ചെയ്യുക. അപ്പം എന്തായാലും നമുക്കത് ചെയ്യാം. അപ്പം എന്തായാലും ഇത് ഏകദേശം 5000 ബ്ലോക്സൊക്കെ എത്തി, എന്നിട്ട് ഒരു പിക്കാക്സ് പോലും ഇതുവരെ തീർന്നില്ല. സോ എന്തായാലും ഞാൻ പെട്ടെന്ന് മൈൻഡ് ചെയ്ത് ഈ എപ്പിസോഡ് തീർക്കാൻ, എന്നിട്ട് നിങ്ങൾ അടുത്ത കമൻറ്റ് ചെയ്തോ ഉറപ്പായിട്ടും നമ്മൾ അടുത്തടുത്ത എപ്പിസോഡ്സ് എടുത്തായിരിക്കും. പിന്നെ ഡെയിലി വീഡിയോ ആക്കാൻ ശ്രമിക്കുന്നുണ്ട് ഗൈസ്. ഞാൻ കുറേ നേരം കൊണ്ട് മൈനിങ് ചെയ്യാൻ ഇവിടങ്ങും ലൈക്ക് പറഞ്ഞ ഒന്നും ഇല്ല ഗൈസ്. ഇവിടങ്ങും കണ്ടില്ലേ, ഇതോ ഞാൻ കുറച്ച് എനിക്ക് ആകപ്പാട് അപ്പോൾ കിട്ടിയ 5 ഡെബ്രി മാത്രമാണ് ഇപ്പോഴും ഇരിക്കുന്നത്. അല്ലാണ്ട് എന്തെങ്കിലും ഡെബ്രി വേറെ ഒന്നും ഒരെണ്ണം പോലും കിട്ടിയിട്ടില്ല. ആൻഡ് പിക്കാക്സ് ചെയ്യാൻ ഒന്നും മാറി, അതേ ഉള്ള ഒരു അപ്ഡേറ്റ് വന്നിട്ടുള്ളത്. പിന്നെ ഞാൻ ഒരുപാട് ബയോംസൊക്കെ പുതിയത് ലൈക്ക് ഉള്ളത് തന്നെ അത്യാവശ്യം നല്ല കുറേ കാണാൻ കൊള്ളാവുന്ന ഒരുപാട് സ്ഥലങ്ങളൊക്കെ കണ്ടു. അത്രയേ ഉള്ളൂ, അല്ലാണ്ട് വലുതായിട്ടൊന്നും ഇല്ല ഗൈസ്. ഓക്കെ, ഫോർ നോ റീസൺ ആണല്ലോ. ഓക്കെ, ഒരു കാര്യം ഇല്ലാണ്ടാണ് നമ്മളിന്ന് മൈൻഡ് ചെയ്യുന്നത്. നമ്മൾ നിങ്ങളുടെ റിക്വസ്റ്റ് പ്രകാരം ഒരു ചലഞ്ചായിട്ട് എടുത്തിട്ടുള്ളതേ ഉള്ളൂ. അപ്പോൾ ഇതാണ് നമ്മൾ പിക്കാക്സ് ഒന്ന് മാറിയായിരുന്നു, അത്രേ ചെയ്തിട്ടുള്ളൂ. സോ എന്തായാലും ഇനിയും നമുക്ക് മൈൻഡ് ചെയ്ത് പോകാൻ എന്തെങ്കിലും അപ്ഡേറ്റ്സ് കാര്യങ്ങളുണ്ടെങ്കിൽ ഞാൻ നിങ്ങളെ അറിയിക്കാം. ഇൻ കേസ് നമ്മൾ മെയിൻലി കുറച്ചൊക്കെയാണ് ഈ മൈൻഡ് കുറച്ചെന്നല്ല, ഒരു പകുതി ഭാഗം മൈൻഡ് ചെയ്യും, പകുതി ഭാഗം ലൈക്ക് ബ്രിഡ്ജ് ചെയ്യും, അങ്ങനെയൊക്കെയാണ് വന്നുകൊണ്ടിരിക്കുന്ന കേസ്. കാര്യം നെതറിലൊക്കെ ഫുൾ എയർ ആയതുകൊണ്ട് അങ്ങനെ വരാൻ പറ്റും നമുക്ക്. ആൻഡ് സക്സസ്ഫുള്ളി നമ്മൾ 8000 ബ്ലോക്സ് കഴിഞ്ഞു. ഇനിയിപ്പം നമുക്കൊരു 1000 ബ്ലോക്സും കൂടെ കഴിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ യെസ് കംപ്ലീറ്റ് ചെയ്യും നമ്മൾ ഈ ചലഞ്ച്. അങ്ങനെ ഗൈസ് നമ്മൾ 9000 ബ്ലോക്ക് വരെ ഇതാ വന്നിരിക്കുകയാണ്. യെസ് അങ്ങനെ ഒരു നീണ്ട വഴി റണ്ടറാവാത്ത വഴികൾ ഇടയ്ക്കാണ്. പക്ഷേ നമ്മൾ വൈ ഇച്ചിരി അങ്ങോട്ടും എക്സ് ഇച്ചിരി ഇങ്ങോട്ടും ഒക്കെ പോയെങ്കിൽ നമ്മൾ ഏകദേശം സ്ട്രൈറ്റ് ലൈനിലാണ് വന്നത്. നമുക്ക് ഓവർ വേൾഡ് സ്ട്രൈറ്റ് ലൈൻ പോയതുപോലെ കൃത്യമായിട്ടൊക്കെ പോകാൻ പറ്റിയില്ല. ബട്ട് സ്റ്റിൽ നമ്മൾ അത്രയും ബ്ലോക്കൊക്കെ താണ്ടി വന്നിരിക്കുകയാണ് ഗൈസ്. ഓക്കെ, അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്തേക്കുക, ഷെയർ ചെയ്തേക്കുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്തേക്കുക. സോ നെക്സ്റ്റ് വീഡിയോ കാണാം. അതുവരെ എല്ലാവർക്കും ബൈ ബൈ.